ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ശീലങ്ങൾ എന്ന ഈ പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നാം ദാവീദ് രാജാവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ചിന്തിക്കുവാൻ പോകുന്നത്. തന്റെ ജീവിതകാലം മുഴുവനും പാലിച്ചു പോകുന്ന ഒരു ശീലം ദാവീദിൽ ആരംഭിച്ചത് അദ്ദേഹം ആട്ടിടയനായി കാടുകളിൽ കഴിയുമ്പോഴായിരുന്നു. ബലശാലികളായ ജ്യേഷ്ഠന്മാർ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്മാർ രാജാവിന്റെ സൈന്യത്തിൽ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ തന്റെ കിന്നരവും മനസ്സിൽ നിറയുന്ന സംഗീതവുമായി ദാവീദ് കാട്ടിൽ ഉഴന്ന് നടന്നു. അവന്റെ ഏകാന്തത അപ്പോഴൊക്കെ സജീവമാക്കിയിരുന്നത് ആ സംഗീതവും ദൈവത്തെ സ്തുതിക്കുന്ന ആ മനസ്സുമായിരുന്നു. ആദ്യമായി ഒരു സിംഹവും പിന്നീട് ഒരു കരടിയും അവന്റെ ആടുകളുടെ നേരെ പാഞ്ഞെത്തിയപ്പോൾ കിന്നരം വലിച്ചെറിഞ്ഞ് ഒരു പക്ഷെ അവൻ ഓടിക്കാണും. എന്നാൽ എവിടെ നിന്നോ ലഭിച്ച, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിറഞ്ഞിരുന്ന സൈന്യങ്ങളുടെ യഹോവ പകർന്നതെന്ന് അവൻ വിശ്വസിച്ച ധൈര്യവുമായി ആ വന്യമൃഗങ്ങളെ എതിരിട്ടപ്പോൾ ദാവീദ് ആർജിച്ചെടുത്തത് ഒരു പോരാളിയുടെ വീര്യമല്ലായിരുന്നു, മറിച്ച് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നതിന്റെ ആഘോഷമായിരുന്നു. കാട്ടിലാണെങ്കിലും താൻ ഏകനല്ലെന്നും തന്റെ കൂടെ നിൽക്കുവാൻ തേജോമയനായ ദൈവമുണ്ടെന്നുമുള്ള ഒരു അറിവിന്റെ ഔന്നത്യം പിന്നീട് ഗോലിയാത്തിന്റെ മുൻപിലെത്തിയപ്പോഴും പ്രകടമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഗോലിയാത്തിന്റെ നേരെ ഒരു കൂസലുമില്ലാതെ അവൻ ഇറങ്ങിച്ചെല്ലുന്നത് കാട്ടിൽ അവൻ നേടിയെടുത്ത ഒരു ശീലത്തിന്റെ ആവേശവുമായിട്ടായിരുന്നു. കാട്ടിൽ വെച്ച് വന്യമൃഗങ്ങൾ വന്നപ്പോൾ ഓടി മരത്തിൽ കയറുന്ന ഒരു ശീലത്തെയാണ് ദാവീദ് പിന്തുടർന്നിരുന്നെങ്കിൽ ഏലാ താഴ്വരിൽ വെച്ച് മറ്റുള്ളവരെ പോലെ അവനും പാറയുടെ വിള്ളലിൽ കയറി ഒളിച്ചേനെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാരിലും സൈന്യങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് പാടിയ ദാവീദിന് എല്ലാം ദൈവത്തോടൊപ്പം ചെയ്തായിരുന്നു ശീലമുണ്ടായിരുന്നത്. മറ്റാരോടും അവൻ ഒരു തരത്തിലുമുള്ള അഭിപ്രായവും ചോദിക്കേണ്ടിയിരുന്നില്ല. അഭിപ്രായം ചോദിക്കുന്നത് ഇന്ന് നമ്മിൽ പലരും ശീലമാക്കിയിട്ടുണ്ട്. ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ ഉടനെ പ്രവാചകന്മാരെയും മറ്റു പലരെയും ആശ്രയിക്കുവാൻ നാം ഓടുകയാണ് പതിവ്. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കണമെന്ന്, മറ്റാരെങ്കിലും ഉപവസിക്കണമെന്ന്, മറ്റാരെങ്കിലും ദൈവത്തോട് ചോദിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ആ പ്രശ്നത്തെ ദൈവത്തിൻ്റെ സഹായത്തോടെ അഭിമുഖീകരിക്കുവാൻ നാം ശീലിക്കാത്തതിനാലാണ്. ഏത് വിഷയത്തിലും നമ്മോട് ഏറ്റവും അടുത്ത് നിർത്തേണ്ടത് ദൈവത്തെയാകണം. അത് പരിശീലിച്ച് നാം ശീലമാക്കുകയും വേണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തി ആദ്യമായി ഒരു കാര്യം ചെയ്യുമ്പോൾ പരിഭ്രമവും തുടർന്ന് എന്ത് സംഭവിക്കുന്ന ചിന്തയും ഉണ്ടാകും. എന്നാൽ ദാവീദ് ഓരോ പ്രാവശ്യവും ദൈവത്തോടൊപ്പം നിന്ന് പോരാടുവാൻ ഇറങ്ങിച്ചെന്ന് അത് ശീലമാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഏതു കാര്യം വരുമ്പോഴും മറ്റുള്ള വ്യക്തികളെ ആശ്രയിക്കുന്ന സ്വഭാവം അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നാം മാറ്റിയെടുക്കണം. ദൈവത്തെ കൂടെ നിർത്തി അത്തരം കാര്യങ്ങളെ നാം നേരിടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ധൈര്യം പിന്നീടും അങ്ങനെ തന്നെ ചെയ്യുവാനുള്ള പ്രേരണ നമുക്ക് നൽകും. തുടർന്ന് അതൊരു പുതിയ ശീലമായി നമ്മുടെ ജീവിതത്തിൽ പടരുകയും ചെയ്യും. തിരുവചനം നാം പഠിച്ചു വരുമ്പോൾ 2 ഷൗമേൽ 5:7, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു എന്ന നമ്മെ ആവേശം കൊള്ളിക്കുന്ന ഒരു വാചകത്തിലേക്ക് നാം എത്തിച്ചേരുന്നുണ്ട്. 2 ഷൗമേൽ 5:1 വായിക്കുമ്പോൾ അവിടെ ഒരു രീതിയിലും ജയിക്കുവാൻ സാധ്യതയില്ലാത്ത ഇടത്തേക്ക് തന്റെ കൂട്ടാളികളുമായി ചാടിയിറങ്ങുന്ന ദാവീദിനെ നാം കാണുന്നു. ദാവീദും അവന്റെ ജനങ്ങളും യെരുശലേമിലേക്ക് ആ ദേശത്തിലെ നിവാസികളായ യെബൂസ്യരുടെ നേരെ പുറപ്പെടുന്നത് കാണുവാൻ കഴിയും. ദാവീദിന് അവിടെ കടക്കുവാൻ കഴിയില്ലെന്ന് വെച്ച് ആ ദേശവാസികൾ, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടയുവാൻ ഇവിടെയുള്ള കണ്ണുപൊട്ടന്മാരും മുടന്തന്മാരും ഒക്കെ മതിയെന്ന് ദാവീദിനോട് പറയുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ദൈവം സഹായിക്കുമോ എന്ന സംശയം ദാവീദിൽ ലെവലേശമുണ്ടായിരുന്നില്ല. കാരണം അത്തരം സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് ദാവീദിന് അവ ശീലമായി കഴിഞ്ഞിരുന്നു. തെല്ലും സംശയിക്കാതെ ദൈവം കൂടെയുണ്ടെന്ന ഉറപ്പോടെ മുന്നിട്ടിറങ്ങുവാൻ അവനെ പ്രേരിപ്പിച്ചത് അന്ന് കാട്ടിൽ ആരംഭിച്ച ആ പരിശീലനമായിരുന്നു. 2 ഷൗമേൽ 5:19, ദാവീദ് ഫെലിസ്തീനെ നേരിടുവാൻ പോകുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിക്കുന്നത് കാണാം. അപ്പോൾ ദാവീദ് യഹോവയോട്, ഞാൻ ഫെലിസ്തീനരുടെ നേരെ പുറപ്പെടണമോ, അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു. അതിന് മുൻപോ ശേഷമോ ആരെന്ത് പറഞ്ഞാലും ദാവീദ് അത് പരിഗണിക്കുകയില്ലായിരുന്നു. ദൈവം പറയുന്നത് കേൾക്കുവാനായി കാത്തിരിക്കുകയും
അതിനുശേഷം ദൈവത്തിന്റെ മറുപടി ലഭ്യമായതിനു ശേഷം മുന്നിട്ടിറങ്ങുകയും ചെയ്താൽ നാം എത്തിച്ചേരുന്നത് വിജയത്തിലേക്ക് ആയിരിക്കും. ആ ശീലം ദാവീദ് ഒരിക്കലും നിശ്ചയിച്ച് ഉറച്ച് ചെയ്തെടുത്തതായിരുന്നില്ല. ആകസ്മികമായി കാട്ടിൽ വെച്ച് അവന്റെ ഏകാന്തതയിൽ അവനിൽ വന്നു ഭവിച്ചതായിരുന്നു. ഒന്നുകിൽ പിന്തിരിഞ്ഞോടാം, അല്ലെങ്കിൽ ദൈവത്തെ മുൻനിർത്തി ആ വന്യമൃഗങ്ങളെ ചീന്തിക്കളയാം എന്ന സാമാന്യ ചിന്തയിൽ ദാവീദ് രണ്ടാമത്തെ തിരഞ്ഞെടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തോട് ആ ശീലത്തെ ലയിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദിനെ നിരീക്ഷിക്കുന്ന നാം പലപ്പോഴും അനുവർത്തിക്കുന്നത് അവസാന പിടിവള്ളി ദൈവമായിരിക്കുമെന്നുള്ളൊരു ശീലമാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയപരമായ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി അനിവാര്യമായിരിക്കുന്നു. നാം നേരിടുന്ന ഏത് പ്രശ്നവും ആദ്യം ദൈവത്തോട് പങ്കുവച്ച് അവിടുന്ന് നൽകിത്തരുന്ന പരിഹാരം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമ്പോഴാണ് അതുവരെ ഇല്ലാത്ത തരത്തിൽ നമ്മുടെ ജീവിതം ഒരു ആഘോഷമായി മാറുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.